നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇപ്പൊ നമ്മളിപ്പോ ഉള്ളത് എവിടെയാണെന്ന് പോയി മാട്ടൂലാണ് കേട്ടോ. മാട്ടൂല് എല്ലാവർക്കും സുപരിചിതമായ ഒരു സ്ഥലത്താണ് നമ്മളിപ്പോ ഉള്ളത് കേട്ടോ. വേറെ എവിടെയും അല്ല, മാട്ടൂല് നമ്മള് സ്വന്തം സാബിക്കാന്റെ പെറ്റ് സ്റ്റേഷനിലാണ് ഉള്ളത്. പെറ്റ് സ്റ്റേഷനിൽ നിന്ന് ഇന്ന് പെറ്റ് സ്റ്റേഷനിലെ വിശേഷങ്ങളായിട്ടാണ് നമ്മളിപ്പോ വന്നിട്ടുള്ളത്. ഇപ്പൊ പെറ്റ് സ്റ്റേഷന്റെ നമ്മൾ കേറിയിട്ടില്ല, നമ്മളിപ്പോ പുറത്തുള്ളത്. പുറത്ത് ഭയങ്കര വെയിലും അതുപോലെ തന്നെ ഈ കടൽക്കാറ്റിന്റെ സൗണ്ടും കൊണ്ട് ഇന്റർ എടുക്കാൻ നിങ്ങൾക്ക് തിരിയില്ല, ഇന്റർ നിങ്ങൾക്ക് തിരിയില്ല. അതുകൊണ്ടാണ് നമ്മളിപ്പോ ഇതിനുള്ളിൽ കാറിനുള്ളിൽ നിന്ന് ഇരുന്നിട്ട് ഇന്റർ എടുക്കുന്നത്. അപ്പോ പെറ്റ് സ്റ്റേഷനിലെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോ ചെയ്യാൻ പോകുന്നത്. നമ്മളിപ്പോ കയറാൻ വേണ്ടി പോകുന്ന കൗണ്ടറിലാണ് ടിക്കറ്റ് ഉണ്ട്. ടിക്കറ്റ് എടുത്ത് ഉള്ളി കയറും. ഉള്ളി കയറിയിട്ടുള്ള വിശേഷങ്ങൾ നമ്മൾക്ക് ഇന്ന് ഈ വീഡിയോയിൽ പങ്കുവെക്കാം. ഓക്കെ, അപ്പോ വിശേഷങ്ങളിലേക്ക് പോകാം.
ഭായി വന്നിട്ടാണ് കേട്ടോ ഇതിനെ നമ്മളാക്കി പിടിച്ചിട്ടുള്ളത്. ഏച്ചിനെ കൊത്താൻ വേണ്ടി പോകുന്നു. ഏച്ചിയുടെ എന്തോ ദേഷ്യമുണ്ട്. ഏച്ചി എന്തോ ഇടക്കിട്ട് പണികൾക്ക് വേണ്ട. അതാണ് അതാണ് അടുത്ത് നമ്മളെ ഫിഷിന് ഫീഡ് ചെയ്യാൻ വേണ്ടിട്ടാണ്, ഹാൻഡ് ഫീഡിംഗ് ചെയ്യാൻ വേണ്ടിട്ടാണ്. അപ്പൊ അത് നീ ചെയ്തോ, അതിങ്ങനെ കൈ വന്നിട്ട് ഇക്ലാക്കും. എന്താ ചെയ്യാ, കുറച്ചും കൂട്ടി നീ എടുത്തിട്ട് ചെയ്തോ. അപ്പൊ അവര് വെയിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഓപ്പൺ ആക്കാൻ വേണ്ടിട്ടാണ്. മുപ്പിക്കില്ലേ എല്ലാവരും ഭയങ്കര ഇഷ്ടം. പക്ഷെ എന്ന് വെച്ചാൽ ഈ കയ്യ പിടിക്കാനെല്ലാം ഭയങ്കര പേടിയാണ് ഇതിന്. പക്ഷികളി അതേപോലെ തന്നെ, പിന്നെ ഇഗ്വാന ഭയങ്കര പേടിയാണ്. എടുക്കാതെ അവർക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്. ഫീഡ് ചെയ്യാൻ വേണ്ടിട്ട്, പിന്നെ നമ്മളെ ഫിഷിന് ഹാൻഡ് ഫീഡ് ചെയ്യാൻ വേണ്ടിട്ട് ഇവള് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന് ആളെ വെയിറ്റ് ചെയ്യുന്നു, അവര് വരുന്നതല്ല. ഭയങ്കര അടിപൊളി സ്ഥലം കേട്ടോ. അത്യാവശ്യം ഉള്ള സംഭവങ്ങളുണ്ട്. നമ്മളെ ഏച്ചി വരുന്നുണ്ട്. പുഷ്പേച്ചിയാണ് നമ്മളെ പിന്നെ എന്താ പറയാ ഇൻസ്ട്രക്ടർ കേട്ടോ. നമുക്ക് എല്ലാം കാണിച്ചു തരുന്ന പറഞ്ഞല്ല പുഷ്പേച്ചിയാണ്. ഇനി നമുക്ക് ഹാൻഡ് ഫീഡ് ചെയ്ത് വിടേ. എവിടുന്ന എന്നോട് പോണ്ടേ എവിടെ? ആ അപ്പുറത്തെ കലയാന്നല്ലേ. കൊറേ സമയത്ത് കത്തിക്കും, ഏകദേശം അത് മാറ്റാനായിട്ടിരിക്കും. അവര് വിരുന്ന് നിൽക്കുന്ന ഒരു പുഷ്പമാണിത്. അതല്ല പുഷ്പേച്ച് പൊളിയാണ് നമുക്കിപ്പോ.
അല്ല വിസിറ്റേഴ്സിന് ഒന്നും കുറവൊന്നുമില്ല അത്യാവശ്യം നല്ല വിസിറ്റേഴ്സ് ഉണ്ട് ഇവിടെ ഉണ്ട് വേറെ ആളിതാ തുപ്പല ചെയ്യാൻ കണ്ടിട്ട് ഉപ്പിനെ അത്ര പിടിച്ചില്ല ഞങ്ങൾക്ക് പോകാൻ പോയാ ഉപ്പി നിക്കാനും നമ്മളെ നേരത്തെ പിടിച്ചില്ലേ അതിന്റെ പിന്നില്ല ചേച്ചി സാറേണ്ടോ ആ ഇതാ സംഭവം പൊളിയാന്ന് കേട്ടോ ഒരു രക്ഷയില്ല എന്തായാലും സംഭവം കലക്കിയ ജാബിക്കന്റെ മെയിൻ സംഭവങ്ങൾ ഇതാ ബോണിയും ടോർക്കും എന്താ നമ്മളെ ബോണി ഹായ് 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 തടി കൊടുത്തു മുപ്പി എത്തിക്ക് അടിക്കോ ഒന്നും ആക്കൂല ഓ അതിനെങ്ക പേടിയില്ലാണ്ട് മുപ്പി തൊട്ടിട്ടുണ്ട് കേട്ടോ ടോർക്കുണ്ട് വെള്ളക്കുതിര ടോർക്ക് ആള് റസ്റ്റിലാണ് അനങ്ങാത്ത ഹായ് ടോർക്ക് ഇതിന്റെ ഒരു വീഡിയോ ഉണ്ട് ജാബിക്കുണ്ട് നല്ല കടൽക്കരക്കുന്ന ഓടുന്നത് നല്ല രസമുണ്ട് എന്തായാലും ജാബിക്കാന്റെ ഈ ഒരു വലിയൊരു എഫേർട്ടിന്റെ ഒരു റിസൾട്ടാണ് നീ കാണുന്നതെല്ലാം വളരെ ഭംഗിയായിട്ട് എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട് ഇതിനെടുത്ത ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത് അതാണ് ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത് കടലിന്റെ ഒരു സൈഡിലായിട്ട് ബീച്ച് സൈഡായിട്ടുള്ള ഒരു ഇങ്ങനെയുള്ള ഒരു സ്ഥലം അതൊരു ലൊക്കേഷനായിട്ട് കണ്ടെത്തി ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്യാനുള്ള ഒരു മൈൻഡ് വന്നതിലാണ് ഏറ്റവും അടിപൊളിയായിട്ട് എനിക്ക് തോന്നുന്നത് എന്താ പറയുക എല്ലാം കൊണ്ടൊരു സൂപ്പർ വൈബാണ് ഇവിടെ വലിയൊരു എഫേർട്ടിന്റെ റിസൾട്ട് ഇവിടെ കാണുന്നുണ്ട് എന്തായാലും ജാബിക്ക നല്ലോണം എഫേർട്ട് എടുത്തിട്ട് നല്ല റിസൾട്ടാണ് ഈ കാണുന്നത് വെച്ചും കേട്ടോ വളരെ അടിപൊളിയാക്കിയിട്ടുണ്ട് ജാബിക്കാക്ക് എന്തായാലും നമ്മളെ ഒരു 1000 അഭിനന്ദനങ്ങൾ ഇനി ഒരുപാട് സംഭവങ്ങള് ഇതുപോലെയുള്ള പല സ്ഥലങ്ങളിൽ തങ്ങാനുള്ള അനുഗ്രഹം അള്ളാഹു തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അല്ലോ ഉപ്പി ഈ അവസരത്തിൽ അല്ലേ അപ്പൊ ഇതാണ് സംഭവം അപ്പൊ നമ്മളെ ഈ വീഡിയോ ഇപ്പൊ നിർത്തലാണ് കേട്ടോ ഓക്കെ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ പെറ്റ് സ്റ്റേഷന്റെ വിശേഷങ്ങളും കാര്യങ്ങളും അടങ്ങിയിട്ടുള്ള വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോ എന്താ പറയാ പ്രത്യേകിച്ച് ജാബിക്കാന എന്താ പറയാ അഭിനന്ദനങ്ങളെ ഒരുപാട് അറിയിക്കാറുണ്ട് ജാബിക്ക് മൂത്തുണ്ടായിട്ട് അവിടെ ആരാച്ചുണ്ടാവും നമുക്ക് നാളെ വരാനുള്ളൊരു സമയം ഇല്ലാതുകൊണ്ടാണ് ഇന്ന് പറഞ്ഞു വരാൻ കുറെ കാലം വിചാരിക്കുന്നത് ഇന്നാണ് അതിനൊരു അവസരം കിട്ടിയത് ഇതിന് മുന്നേ വന്നിരിക്കും മടങ്ങി പോയിട്ടുണ്ട് അത് നമ്മള് വീഡിയോ ചെയ്തിട്ട് അതിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഇനി ഒരു പുതിയ വീഡിയോ എല്ലാവർക്കും